ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനിയുടെ പിൻഗാമിയാകും എന്ന് കരുതിയ നേതാവാണ് ഇറാൻ പ്രസിഡന്റായ ഇബ്രാഹിം റൈസി. പലസ്തീൻ വിഷയത്തിൽ ഇസ്രായേലിനെതിരെ ഏറ്റവും ശക്തമായ നിലപാട് കൈക്കൊണ്ട നേതാവ്. സിറിയയിലെ ഇറാൻ എംബസി ആക്രമിക്കപ്പെട്ടതിനുള്ള പ്രതികാരമെന്നോണം ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനിയുടെ വിശ്വസ്തനും യാഥാസ്ഥിതിക ഷിയ സമൂഹത്തിനിടയിൽ ഏറെ സ്വാധീനം ചെലുത്തുന്ന നേതാവുമാണ് 63-കാരനായ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി. ഖൊമേനിയുടെ പിൻഗാമിയാകുമെന്നുപോലും കരുതപ്പെട്ടിരുന്ന നേതാവ്. 1960 ജനിച്ച റൈസി തുടക്കത്തിൽ ഇറാന്റെ നീതിന്യായ സംവിധാനത്തിലാണ് പ്രവർത്തിച്ചു വന്നിരുന്നത്. ടെഹ്റാനിലെ പ്രോസിക്യൂട്ടർ ജനറലും നിയമകാര്യ വിഭാഗത്തിന്റെ ഉപമേധാവിയും രാജ്യത്തിന്റെ പ്രോസിക്യൂട്ടർ ജനറലുമായ ശേഷമാണ് 2021 ജൂണിൽ പ്രസിഡന്റായത്. 2017 പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചെങ്കിലും മിതവാദിയായ ഹസൻ റൌഹാനിയോട് പരാജയപ്പെടുകയായിരുന്നു. എന്നാൽ 2021 ഇറാന്റെ വെറ്റിംഗ് സംവിധാനത്തിലൂടെ പ്രധാന എതിരാളികളെല്ലാം അയോഗ്യരാക്കപ്പെട്ടതിനെ തുടർന്നാണ് റൈസി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ വോട്ടിംഗ് ശതമാനം രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പിൽ 62% വോട്ട് നേടി റൈസി പ്രസിഡന്റായി. 85-കാരനായ അയത്തുള്ള അലി ഖൊമേനിയുടെ മേൽനോട്ടത്തിലാണ് ഇറാന്റെ ഭരണമെങ്കിലും പ്രസിഡന്റ് എന്ന നിലയിൽ ആണവായുധ നിർമ്മാണത്തിനുതകും വിധം യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നതിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് റൈസി സ്വീകരിച്ചത്. അന്താരാഷ്ട്ര ആണവ പരിശോധനകളെ തടയാനുള്ള റൈസിയുടെ ശ്രമങ്ങൾ പാശ്ചാത്യ രാഷ്ട്രങ്ങളുമായി സംഘർഷങ്ങൾക്കിടയാക്കി. സിറിയയിലെ ദമാസ്കസിലെ ഇറാൻ എംബസി ഇസ്രായേൽ ആക്രമിക്കുകയും ഇറാന്റെ ജനറലുമാരെ വധിക്കുകയും ചെയ്തതിനുള്ള പ്രതികാരമായി ഇസ്രായേലിലേക്ക് 300 ഡ്രോണുകളും മിസൈലുകളും അയച്ച് കഴിഞ്ഞ ഏപ്രിലിൽ ഇറാൻ കനത്ത ആക്രമണം നടത്തിയിരുന്നു. അധികാരത്തിലെത്തിയ ശേഷം ഹിജാബ് നിയമങ്ങൾ കർക്കശമാക്കിയതിനു പിന്നാലെ 2022 നിയമാനുസൃതം തല മറച്ചില്ലെന്ന ആരോപണത്തിന് മതപോലീസ് കസ്റ്റഡിയിലെടുത്ത മഹ്സ അമീനി എന്ന കുർദു വനിത മരിച്ചതിനെ തുടർന്ന് ഇറാനിൽ ജനാധിപത്യ പ്രക്ഷോഭം ശക്തമായിരുന്നു. 500+ പേർ പ്രതിഷേധങ്ങളിൽ കൊല്ലപ്പെടുകയും 22,000+ പേർ തടവിലാക്കപ്പെടുകയും ചെയ്തു. ഇറാൻ ഇറാഖ് യുദ്ധത്തെ തുടർന്ന് 1988 5,000 തടവുകാരെ കൂട്ടക്കൊല ചെയ്ത സംഭവത്തിൽ റൈസിക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അമേരിക്കയിൽ നിന്നും മറ്റു രാഷ്ട്രങ്ങളിൽ നിന്നും ഉപരോധം നേരിടുന്ന വ്യക്തി കൂടിയാണ് റൈസി. റിസർച്ച് ഡെസ്ക്, 24.